എങ്കിലും ഞാൻ ഇപ്പോഴും കൃഷി ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കൃഷി ഇത്രനാൾ ചെയ്തത് കൊണ്ട് അത് ഒഴിവാക്കി വെക്കാൻ പറ്റുന്നില്ല. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റജന സെന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചക്കറികളുടെ തൈകളെ കുറിച്ചുള്ളതാണ്. ഈ ഇരിക്കുന്ന തൈകളെല്ലാം നമ്മുടെ കൃഷി ഫാമിൽ വന്ന തൈകളാണ്. കണ്ട ഇത്രത്തോളം തൈകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനിവിടെ നിന്നും കുറച്ച് തൈകൾ എൻ്റെ കൃഷിയിടത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ്. കൃഷിയിടത്തിൽ കുരങ്ങൻ്റെയൊക്കെ ശല്യമുണ്ട്. എന്നാലും ഞാൻ ഇതിൽ നിന്ന് കുറച്ച് തൈകൾ കൊണ്ടുപോയി എൻ്റെ കൃഷി സ്ഥലത്ത് കൂടി വെച്ചു കൊടുക്കുകയാണ്. ഇതിൽ കുറച്ച് പയറിൻ്റെ തൈകളുണ്ട്. ഇത് വഴുതനയുടെ തൈ, തക്കാളിയുടെ തൈ, പച്ചമുളക്, അതുപോലെ തന്നെ ഉണ്ടമുളക്, ഇതിൻ്റെയൊക്കെ തൈകളാണ്. അഞ്ചിനത്തിൽ പെട്ടവയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ 4 തെങ്ങും തൈകൾ കൂടി വാങ്ങുന്നുണ്ട്. ഇതെല്ലാം ഞാനൊരു ഓട്ടോയിൽ കയറ്റിയാണ് കൊണ്ടുവരുന്നത്. എൻ്റെ കൃഷിയിടത്തിൽ ഇപ്പോൾ കുരങ്ങിൻ്റെ ശല്യമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഞാൻ കൃഷിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വിളവൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും കുരങ്ങൻ്റെ ശല്യമില്ലായിരുന്നു. എങ്കിലും ഞാൻ ഇപ്പോഴും കൃഷി ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കൃഷി ഇത്രനാൾ ചെയ്തത് കൊണ്ട് അത് ഒഴിവാക്കി വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവുമൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഈ തെങ്ങും തൈ T&D ഇനത്തിൽപ്പെട്ടതാണ്. ഇത് 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. ഇത് കുറേ കുരുമുളകിൻ്റെ തൈയാണ്. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നു നേരത്തെ തന്നെ. കുരുമുളക് വയ്ക്കാൻ പറ്റിയ സമയം ഇതാണ്. ഇപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ നല്ല മഴ കിട്ടുന്നത് കൊണ്ട്. ഇത് കുറ്റി കുരുമുളകൊന്നുമല്ല. ഇത് നമുക്ക് താഴത്ത് തന്നെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല പടർന്നു പോകുന്നതാണ്. ഇവിടെ നല്ല റബ്ബറാണ്, അതുകൊണ്ട് ഇവിടെ തറയിൽ ഇത് വെച്ച് കൊടുക്കാൻ പറ്റുകയില്ല. വേറെ കുറച്ച് തറ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വെച്ച് കൊടുക്കാമെന്നാണ് കരുതുന്നത്. ഇത് ടിഷ്യൂ കൾച്ചറിൻ്റെ വാഴയാണ്. ഇതും കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ ഇത് ഇത്രയും സ്ഥലമേ ഉള്ളൂ വെച്ച് കൊടുക്കാനായിട്ട്. ഈ വാഴയുടെ തൈ ഞാൻ ഒഴിഞ്ഞു കിടക്കുന്ന തറയിൽ വയ്ക്കാമെന്ന് കരുതിയതാണ്. അവിടെ നല്ല കുരങ്ങിൻ്റെ ശല്യമുണ്ട്. കുരുമുളകാകുമ്പോൾ കുരങ്ങ് പ്രശ്നമില്ലല്ലോ എന്ന് കരുതി അതവിടെ വെച്ചു. ഇത് ഞാൻ നമ്മുടെ ഇവിടുത്തെ തറയിൽ തന്നെ വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് ചോളത്തിൻ്റെ തൈയാണ് ഈ നിൽക്കുന്നത്. ഞാൻ നേരത്തെ ചോളത്തിൻ്റെയും തക്കാളിയുടെയും വഴുതനയുടെയും ഒക്കെ കുറേ വിത്തുകൾ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വിത്തുകളെല്ലാം ഇപ്പോൾ മുളച്ച് താണ്ട തൈകളെല്ലാം ഇത്രത്തോളം വളർന്നു നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ വിത്ത് പാകിയപ്പോൾ തന്നെ ഗ്രോ ബാഗുകളൊക്കെ നല്ല രീതിയിൽ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അതിനടിയിൽ കരിയിലൊക്കെ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ്. ഞാൻ ഇതുപോലെ വിത്തുകൾ പാകുമ്പോൾ തന്നെ ഗ്രോ ബാഗുകളിൽ എല്ലുപൊടി, വീപ്പ് പിണ്ണാക്ക്, ചാണകപ്പൊടി ഇവയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് മണ്ണ് നിറച്ച് വെച്ച് കൊടുക്കും. ഇതുപോലെ ഗ്രോ ബാഗുകളൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം ഒരു 2 ആഴ്ചയെങ്കിലും ഗ്രോ ബാഗുകളൊക്കെ നനച്ചതിന് ശേഷം നമ്മുടെ തൈച്ചെടികൾ മാറ്റി നട്ടു കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ പാകി കൊടുത്ത വിത്തുകളെല്ലാം മുളച്ചിരുന്നു. അവയ്ക്കുള്ള ഗ്രോ ബാഗുകളെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കൃഷിഭവനിൽ നിന്ന് 100 തൈകളാണ് കിട്ടിയിരിക്കുന്നത്. അതിനുള്ള ഗ്രോ ബാഗുകളൊന്നും തയ്യാറായിട്ടില്ല. അപ്പോഴത് ഞാൻ പിന്നെയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെയും കൃഷിക്കുള്ള മണ്ണ് തയ്യാറാക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ ഗ്രോ ബാഗുകൾ ഒരുക്കുന്ന വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. ഞാൻ ഇതുപോലെ എല്ലാ ഗ്രോ ബാഗുകളും നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പാകി കൊടുത്ത തൈകളൊക്കെ നല്ല രീതിയിൽ വളർന്നു നിൽക്കുകയാണ്. ഇനി ഇതൊക്കെ മാറ്റി നടാൻ സമയമായി നിൽക്കുകയാണ്. ഞാൻ കൃഷിഭവനിൽ നിന്ന് തൈകൾ എടുത്തപ്പോൾ എനിക്ക് എല്ലാ ഐറ്റത്തിൽ നിന്നും 25 തൈകൾ വെച്ച് വീതമാണ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ വെച്ചു കൊടുത്താലും നമുക്ക് ഇതെല്ലാത്തിൽ നിന്നും വിളവ് കിട്ടണമെന്നില്ല. കുറേയൊക്കെ കേടുവരും, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്, കുറച്ചൊക്കെ നശിച്ചു പോകും. എന്നാൽ കുറച്ച് നമുക്ക് വിളവ് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ കൃഷി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.